ഹായ് ഹലോ, വെൽക്കം ബാക്ക് അഗെയിൻ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്നുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മൾ മീൻ പിടിക്കാൻ പോകണം എന്താ നമ്മുടെ അഞ്ചോളിയിൽ. അപ്പം അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മൾ ഘോഷിനെ വിളിക്കാൻ വേണ്ടി ഘോഷിൻ്റെ വീട്ടിലെത്തി. അവൻ കിടക്കപ്പായെന്ന് നേരെ എഴുന്നേറ്റ് വന്നത് മീൻ പിടിക്കാൻ വേണ്ടിയാണ്. അവൻ്റെ എൻട്രി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാകും, കണ്ടില്ലേ, ഉറക്കം തൂങ്ങിയ ആശ വരുന്നത്. അപ്പം എന്തായാലും ഇവനെ കൂട്ടിക്കൊണ്ട് നമുക്ക് ശ്രീകുണ്ട വീടിൻ്റെ അവിടെ പോകണം. ശ്രീകുണ്ട വീടിൻ്റെ അവിടെ നമ്മുടെ അപ്പുചേട്ടൻ നമ്മളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അപ്പം നമുക്ക് അപ്പുചേട്ടനെ കൂട്ടിക്കൊണ്ട് നമുക്ക് നേരെ മീൻ പിടിക്കാൻ പോവുകയാണ്. ശ്രീകുട്ടനും കില്ലർ പിന്നെ നമ്മുടെ ഉണ്ണി ഇവരെല്ലാം പുറകിൽ വരും. ഞാൻ, ഘോഷ്, അപ്പുചേട്ടൻ ഞങ്ങൾ മൂന്നുമാണ് ഇപ്പോൾ ഫ്രണ്ടിൽ പോകുന്നത്. എന്തായാലും മീൻ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യണം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഡ്രൈവർ അപ്പോൾ യാത്ര ചെയ്യും, ഡ്രൈവിങ്ങിൽ മുഴുകിയിരിക്കുകയാണ്. ഞങ്ങൾ അവളോടെ ഞങ്ങൾ അഞ്ചുള്ളിലെ ലക്ഷ്യമാക്കി യാത്രയിലാണ്. റോട്ടിലെ ഓട്ടോ ചേട്ടൻ മിന്നിപ്പായുകയാണ്. വേണ്ട, ഇങ്ങോട്ട് നേരെ ഇട്ടോ. അവിടെ താഴെ നമ്മളിപ്പോ നോക്കേണ്ടത് താഴെ. ഇതിന്റെ സാങ്കേതിക പ്രവർത്തനങ്ങൾ പറയാം. തിന്നാ മാത്രമേ ഉള്ളൂ രാജാവ്. എവിടെയെങ്കിലും കാസ്റ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടോ? നാല് കുഴിവും ഉണ്ടാക്കി ഞങ്ങൾ ഗ്രനേഡ് ഉണ്ടാക്കി കണ്ടിരിക്കണം. വെള്ളത്തിൽ വിസ്ഫോടനം നടത്തി അപ്പുചേട്ട ചെയ്താൽ മീൻ പിടിക്കാൻ ഞാൻ വളർത്താനോ പറഞ്ഞു. വെള്ളത്തിട്ടാണ് ഇതൊന്നും വരില്ലല്ലോ. അല്ലോ അല്ലല്ലേ, ഒന്നും വരത്തില്ല. ത്രീ എക്സ് ക്യാമറ ഒടുക്കത്തെ ക്ലാരിറ്റി, ടു എക്സിന് ഒരു മ
മാറിന്നോളാ, ഇല്ല നിന്റെ ദേഹത്ത് തന്നെ ഉടക്കും. മാറിന്നോ. അത്രയും ദൂരെ പോകത്തുള്ളൂ. നല്ല തീരുമാനമായിരിക്കും. ഒന്നും അവിടെ ആരും ഇല്ല. അടുത്തടുത്ത് കൊടുക്കടാ. ഇത് ഫുള്ള് താഴോട്ട് പോവും. പക്ഷെ മാറിന്നോ. എത്ര ഉള്ളത്? ഉള്ളത് മൊത്തം പോയിട്ടുണ്ട്. കേസ് ഉള്ളി കത്തറിന് വെച്ചേക്കുന്ന അവിടെ എത്രയും കൊണ്ട് ഇട്ടേക്കുന്നവര്. എൻ്റെ മോതക്കാൻ ഉടക്കിയിരിക്കല്ലേ.
ഇപ്പം ഇപ്പോണ്ടോ ഞാൻ പറയും. അറിയത്തില്ലോ അമ്മയായിരിക്കും. ഇപ്പം ഞങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് പേര് മറ്റേ എല്ലാവരും പോയ സ്ഥലമല്ലേ. എടാ കാണുന്ന സ്ഥലത്തിന് നേരെ അടി ഇരിക്കണോ? ആ നമ്മുടെ ആ താഴോട്ട് വഴി ഇറങ്ങുന്നത് ഗ്രൗണ്ടിലോട്ട് വഴി ഇറങ്ങുന്നതിന് നേരെ താഴോട്ട് വഴി ഇറങ്ങുന്ന വഴിയല്ല ആ വഴി നേരെ മതി. ഇതാടാ ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിൻ്റെ അടിയിലുണ്ടോ? ഗ്രൗണ്ടില്ലേ കില്ലർ പിടിച്ച മീനെ കാണിച്ചു തരാം കേട്ടോ. കില്ലർ വന്ന് പീസ് കാണിച്ചേ, പീസ് കാണിച്ചേ, പീസ് പീസ് കാണിക്കടാ. കില്ലർ കാണിക്ക്, കില്ലറിനെ ആൾക്കാർക്ക് തിരിച്ചറി. കില്ലർ കൈ കൊണ്ട് അത് സാഹസികമായി പിടിച്ച മീൻ, പക്ഷെ എല്ലാം ചത്തുപോയി. നല്ല ഓളമായാലും ഇപ്പോൾ ഭയങ്കര ഓളം അടിക്കുന്നുണ്ടല്ലോ, ഓളം ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ടല്ലോ. കുഞ്ഞു മീനല്ലേ, കല്ലോ കണ്ടേ, കല്ലോ കണ്ടേ. ഉണ്ടോ? എവിടെയാണ്? പോയോ? ഏ അടക്കിയോ, മീൻ കല്ലിൻ്റെ ഇടയ്ക്കോളം കയറിയാണോ?
പോയല്ലേ? വെള്ള കളർ തുണിയോ? തുണിയും മീനും. ആ ഒരു ചാക്കിൻ്റെ അകത്ത് നിറയെ മീനുമായിട്ട് വരുന്നുണ്ട്. ചെറിയ ബുക്കായിരുന്നോ? കില്ലർ മേടിച്ചറ. ഓ പോടാ 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 പോയി പോയി ഗൈസ്. ക്ലാരിറ്റി 3x ക്ലാരിറ്റി ആയി കൂടിയുണ്ട്. പക്ഷെ ഇപ്പൊ കൊത്തു കൂടിയല്ലേ, പെട്ടെന്ന് തീറ്റ തീരുന്നില്ലേ? ഉണ്ടോ? അവിടെ വീഡിയോ എടുത്തോണ്ട് ഇവിടെ കൊത്തി. മാമ അടിച്ചോണ്ട് അമ്മരോട് വരാൻ പറ. പോയോ? ണോ ചെറുതാല്ലേ? വലുതാണോ? വലുതാണോ? എടാ ചന്നമ്മേന അടിയാടാ. പിടിക്കണോ? അത് ചന്നമ്മേന അടിയ. എല്ലാത്തിലും അടിക്കുന്നടാ. അടുത്ത് പെട്ടെന്ന് അടിച്ചിരിക്കും. പോയത് ഉണ്ടോ? ഇതുണ്ടോ? പോയോ? അതും പോയി, ഇത്തേന്നും പോയി. അപ്പോൾ കണ്ടല്ലോ, ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. വീഡിയോ കൂടെ കൊണ്ട് തീരാണ്. വെറുതെ വീട്ടിലിരുന്നു മീൻ പിടിക്കാൻ വേണ്ടി പോയതാണ്. നമുക്ക് 4 മീനേ കിട്ടിയുള്ളൂ, 5 മീനേ കിട്ടിയുള്ളൂ. ഒരു വലിയ മീൻ ഉടക്കിയതായിരുന്നു, പക്ഷേ എങ്കിലും അടുത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്കും അത് പൊട്ടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ ഒരു മീൻ മിസ്സായിരുന്നു. പിന്നെ അല്ലാണ്ട് കയ്യിൽ നിന്ന് ചാടിപ്പോയിട്ടുണ്ടായി. അങ്ങനെ 2-3 മീൻ അങ്ങനെ പോയി. പിന്നെ കൂടുതലും സിലോപ്പിയാണ് കിട്ടിയത്. ഇനിയും ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസങ്ങളിൽ വീണ്ടും മീൻ പിടിക്കാൻ വരാം. അപ്പോൾ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുപോലുള്ള നല്ല വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് അമർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം സജസ്റ്റ് ചെയ്യണം. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.